മോഖ ചുഴലിക്കാറ്റ് ബംഗ്ലാദേശ് തീരം തൊട്ടു. വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റ് പൂർണ്ണമായും വടക്കൻ മ്യാൻമാർ തീരത്തേക്ക് കടക്കുമെന്ന് ബംഗ്ലാദേശ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പോർട്ട് ബ്ലെയറിന് 750 കിലോമീറ്റർ വടക്കും കോക്സ് ബസാറിന് 350 കിലോമീറ്ററും മ്യാൻമറിലെ സിഡ്വേയിൽ നിന്ന് 260 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുമാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ മണിക്കൂറിൽ 180 മുതൽ 190 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കോക്സ് ബസാർ തീരമേഖലയിൽ ഇപ്പോൾ ഇടവിട്ട് മഴ തുടരുകയാണ്. തീരമേഖലയിൽ നിന്ന് 4 ലക്ഷം പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. കോക്സ് ബസാർ വിമാനത്താവളം ഇന്ന് വൈകുന്നേരം വരെ അടച്ചിട്ടു. 1600ലധികം ക്യാമ്പുകൾ സജ്ജമാക്കി. 250ലധികം മെഡിക്കൽ സംഘങ്ങളെ പ്രദേശത്ത് നിയോഗിച്ചതായും അധികൃതർ അറിയിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ നേരിടാൻ കര, നാവിക, വ്യോമസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.